ഹബീബിൻ ജുവലേഴ്സ് റമദാൻ വചനങ്ങൾ. പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ. പരിശുദ്ധമായ റമദാൻ മാസം ആഗതമായിരിക്കുകയാണ്. പുണ്യങ്ങളുടെ പൂക്കാലവും വസന്തകാലവുമാണ് വിശുദ്ധ റമദാൻ മാസം. നന്മകൾക്ക് ആയിരം ഇരട്ടി പ്രതിഫലമുള്ള വളരെ സവിശേഷമായ സുന്ദരമായ മാസമാണ് വിശുദ്ധമായ റമദാൻ മാസം. പരിശുദ്ധ ഖുർആൻ ഈ മാസത്തിനെക്കുറിച്ച് പറയുന്നത് വളരെ അനുഗ്രഹീതമായ മാസം എന്നാണ്. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനത്തിൽ കാണാം, റമദാൻ നോമ്പിലൂടെ ഒരു മനുഷ്യനെ സ്ഫുടം ചെയ്ത് നല്ല മനുഷ്യനായി മാറ്റുകയാണ്. അങ്ങനെയുള്ള വളരെ സവിശേഷമായ സുന്ദരമായ ഒരു മാസമാണ് പവിത്ര റമദാൻ മാസം. ഈ മാസം ധാരാളം പ്രത്യേകതകൾ കൊണ്ട് നിറഞ്ഞ മാസമാണ് റമദാൻ മാസം. ആദരവായ പ്രവാചകൻ അരുളുകയാണ്, ഈ മാസത്തിൽ ആകാശലോകത്തിൻ്റെ കവാടങ്ങൾ അഥവാ സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരകത്തിൻ്റെ കവാടങ്ങൾ കൊട്ടിയടയ്ക്കപ്പെടുകയും മനുഷ്യനെ ദുർബോധത്തിലും ദുർചിന്തകളിലും ആക്കിക്കളയുന്ന കൊണ്ടുപോകുന്ന പിശാചുക്കളെ ചങ്ങലക്കിടുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ മാസമാണ്. മറ്റൊരു പ്രത്യേകത, ആയിരം മാസത്തേക്കാൾ സവിശേഷമായ ഒരു രാവ് ഈ മാസത്തിലുണ്ട്. പുണ്യവാന്മാർക്കും വലിയ ഭാഗ്യവാന്മാർക്കും ആ മാസം കിട്ടുന്നു. വിശുദ്ധ ഖുർആൻ ആ രാവിനെക്കുറിച്ച് പറയുന്നത് ലൈലത്തുൽ ഖദ്ർ എന്നാണ്. വിധി നിർണയത്തിൻ്റെ രാവ് എന്നാണ് ആ രാവിനെക്കുറിച്ച് ഖുർആൻ പറയുന്നത്. ആ രാവിൽ വാനലോകത്ത് നിന്നും മാലാകമാർ മണ്ണിലേക്ക് ഇറങ്ങി വരികയും മനുഷ്യർക്ക് അനുഗ്രഹവും രക്ഷയും നേർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള വലിയ സവിശേഷമായ ഒരു പ്രത്യേകമായ ഒരു രാവ് ഈ മാസത്തിൻ്റെ വലിയ പ്രത്യേകതയാണ്. അതുപോലെ ഈ മാസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, പരിശുദ്ധമായ ഖുർആനിൻ്റെ അവതരണം ഈ മാസത്തിലാണ്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കൽ കൊണ്ട് അനുഗ്രഹീതമായ മാസം എന്ന് ഈ മാസത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. മനുഷ്യർക്ക് ആഗമാനം കാരുണ്യവും സ്നേഹവും വഴികാട്ടിയുമാണ് വിശുദ്ധമായ ഖുർആൻ. വിശുദ്ധ ഖുർആനിൻ്റെ പ്രഥമമായ സന്ദേശം, ദൈവനാമത്തിൽ വായിക്കുക, എഴുതുക, പഠിക്കുക എന്നതാണ്. ആ ഖുർആനിൻ്റെ അവതരണം കൊണ്ടും അനുഗ്രഹീതമായ മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം. മറ്റൊരു സവിശേഷത, ഈ മാസത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം, കാരുണ്യം ധാരാളമായി കരകവിഞ്ഞ് ഒഴുകുന്ന മാസമാണ്. റമദാനിൻ്റെ 30 ദിനങ്ങളെ 3 ഭാഗങ്ങളായി തിരിക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തെ 10 കാരുണ്യത്തിൻ്റെ 10 അഥവാ ദൈവത്തിൻ്റെ കാരുണ്യവും കൃപയും കരകവിഞ്ഞൊഴുകുന്ന 10 ദിനങ്ങൾ. അത് മനുഷ്യനെ ഏറ്റവും കൂടുതലും വാരിക്കൂട്ടാനും അവനെ അതിൻ്റെ ഭാഗ്യം സിദ്ധിക്കുവാനുമുള്ള ഒരു വലിയ അവസരമാണ് ആദ്യത്തെ 10 ദിനങ്ങൾ. രണ്ടാമത്തെ 10 പാപമോചനത്തിൻ്റെ 10 മനുഷ്യൻ അവൻ ചെയ്ത കർമ്മങ്ങൾ, ദുഷ്കർമ്മങ്ങൾ ദൈവത്തിനോട് ഏറ്റുപറയുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് പാപമോചനം കിട്ടുന്ന 10 ദിവസങ്ങൾ. മൂന്നാമത്തെ 10 സ്വർഗപ്രവേശനം കൊണ്ട്
ഭാഗ്യം സിദ്ധിക്കുന്ന 10 ദിനങ്ങളാണ്. ഇങ്ങനെ 3 ഭാഗങ്ങളിലായി ദൈവത്തിൻ്റെ കാരുണ്യം കരകവിഞ്ഞൊഴുകുന്ന ഒരു മാസം കൂടിയാണ് വിശുദ്ധമായ റമദാൻ.